ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ മ്യൂസിക് ഹിസ്റ്ററി ആൻഡ് ഒറിജിനെ കുറിച്ചിട്ടാണ്. അപ്പൊ കഴിഞ്ഞ ഒരു ക്ലാസ്സിലായിട്ട് നമ്മൾ ഇന്ത്യൻ ഡാൻസുകളെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു. ഇനി ഇന്ത്യൻ മ്യൂസിക്കിനെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്താണ് ഇന്ത്യൻ മ്യൂസിക്, അതുപോലെ തന്നെ അതിന്റെ ഹിസ്റ്ററി എന്താണ്, ഏതൊക്കെ ടൈപ്സ് ആണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിൽ പറയുന്നുണ്ട്, മ്യൂസിക് ഈസ് എ പെയിന്റിംഗ് ഡ്രോൺ വിത്ത് ഇൻവിസിബിൾ ലൈൻസ് ആൻഡ് കളേഴ്സ് ഓഫ് സൗണ്ട് ഓൺ ദ ക്യാൻവാസ് ഓഫ് സൈലൻസ് അല്ലെ. നമുക്കറിയാം സംഗീതം എന്ന് പറഞ്ഞിട്ടെങ്കിൽ എന്താണ്, ഒരു നിശബ്ദതയുടെ ഒരു ക്യാൻവാസിൽ വരച്ചെടുത്തിട്ടുള്ള ഒരു അദൃശ്യമായിട്ടുള്ള വരകളാണ്, എന്താണ് വരകളും അതുപോലെ തന്നെ നിറങ്ങളും കൊണ്ട് വരച്ചിട്ടുള്ള ചിത്രമാണ് എന്നുള്ളതാണ് പറയുന്നത്. മ്യൂസിക് ഈസ് എ പെയിന്റിംഗ് ഡ്രോൺ വിത്ത് ഇൻവിസിബിൾ ലൈൻസ് അല്ലെ, അവിടെ ഇൻവിസിബിൾ ലൈൻസ് ആണുള്ളത്. ആൻഡ് കളേഴ്സ് ഓഫ് സൗണ്ട് ഓൺ ദ ക്യാൻവാസ് ഓഫ് സൈലൻസ് അല്ലെ, സൈലൻസ് എന്നുള്ള ക്യാൻവാസിൽ വരച്ചെടുത്തിട്ടുള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള ലൈൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പെയിന്റിങ്ങിനെയാണ് മ്യൂസിക് എന്ന് പറയുന്നത്. സോ മ്യൂസിക് ഈസ് കൺസിഡേർഡ് ആസ് എ ഡിവൈൻ ഓഫ് ആർട്ട്. മ്യൂസിക്കിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡിവൈൻ ഓഫ് ആർട്ടായിട്ടാണ്, അതായത് കലയുടെ ഒരു ദിവ്യ അല്ല ദിവ്യ കലയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് ദ ഫൈനസ്റ്റ് ഫോംസ് ഓഫ് ഹ്യൂമൻ എക്സ്പ്രഷൻ. അപ്പൊ ഇത് ഈ ഒരു ഹ്യൂമൻസിന്റെ ഏറ്റവും പഴയതും അതുപോലെ തന്നെ മികച്ചതുമായിട്ടുള്ള ഹ്യൂമൻ എക്സ്പ്രഷൻസിലെ തന്നെ ഏറ്റവും മികച്ചതായിട്ടുള്ള ഒന്നാണ് എന്നുള്ളതാണ്. ഫ്രം ദ വെരി ഓൾഡ് ടൈംസ് മാൻ യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൗണ്ട് ആൻഡ് ജെസ്റ്റേഴ്സ് അല്ലെ. വളരെ എന്താണ് പണ്ട് അല്ലെങ്കിൽ പുരാതന കാലം മുതൽ തന്നെ ആളുകള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് സൗണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ജെസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്, ആംഗ്യത്തോടെയും അതുപോലെ തന്നെ മനുഷ്യന്റെ ശബ്ദത്തിന്റെയും ഒക്കെ സഹായത്തോടെയാണ് ആശയവിനിമയം നടത്തിയിരുന്നത്. സോ ലേറ്റർ ഇറ്റ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഡിഫറെന്റ് റിതമിക് ആൻഡ് സ്വീറ്റ് സൗണ്ട്സ് ഇൻ ദ നാച്ചുറൽ. പിന്നീട് അത് എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള റിതമിക് ആൻഡ് സ്വീറ്റ് സൗണ്ട്സ് ഓഫ് നാച്ചുറൽ ആയിട്ട് അതിനെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് എന്താന്നുള്ളത് നോക്കാം അല്ലെ, ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതം എന്താന്നുള്ളതാണ്. സോ ഇൻ ക്ലാസിക്കൽ ഇൻ ടേംസ് മ്യൂസിക് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ശ്രുതി രാഗ താള ആൻഡ് ലയ അല്ലെ. ക്ലാസിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ ഈ ശ്രുതി ഇത് എന്താണ് മ്യൂസിക് എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ആണ്, ശ്രുതി അതുപോലെ തന്നെ രാഗ താള ലയ ഇതിന്റെ എല്ലാം കോമ്പിനേഷൻ ആണ് മ്യൂസിക് എന്ന് പറയുന്നത്. സോ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ഹാസ് സം പൈവറ്റോൾ കൺസെപ്റ്റ്സ്, അതായത് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിന് ചില എന്താണ് ആശയങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത് പറയുന്നതാണ് രാഗം അല്ലെ, രാഗ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് സെവൻ സ്വരാസ് അല്ലെ, ഏഴ് സ്വരങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള കോമ്പിനേഷനുകൾ ഉള്ളതാണ് രാഗ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ദ മെലോഡിക് ഫോം, ദെൻ ദേ ആർ ദ ബേസിക് ഓഫ് മ്യൂസിക്. അപ്പോൾ ഇത് ഒരു മെലോഡിക് ഫോം കൂടെയാണ്, ഇതാണ് മ്യൂസിക്കിന്റെ ബേസിക് എന്ന് പറയുന്നത്, രാഗ എന്ന് പറയുന്നത് ഏഴ് സ്വരങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള കോമ്പിനേഷൻസ്. നെക്സ്റ്റ് വരുന്നതാണ് താളം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റിതമിക് സൈക്കിൾ, ഇതൊരു റിതമിക് സൈക്കിൾ ആണ്, അതായത് ഇറ്റ് ഈസ് എ റിതമിക് അറേഞ്ച്മെന്റ് ഓഫ് ബീറ്റ്സ് ഇൻ എ സൈക്ലിക് മാനർ. സൈക്ലിക് മാനറിൽ നമ്മൾ എന്ത് ചെയ്യാണ്, താളത്തിന് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. സോ ഈച്ച് സൈക്കിൾ ഈസ് എ കംപ്ലീറ്റ് ഇൻ ഇറ്റ് ആൻഡ് ഈസ് റിപ്പീറ്റേറ്റീവ്. ഓരോ സൈക്കിൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആവുകയും അത് എന്ത് ചെയ്യും, പിന്നെ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് താള എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് ഇന്ത്യൻ മ്യൂസിക് ആണ്, ഏതൊക്കെ ടൈപ്സ് ഇന്ത്യൻ മ്യൂസിക്കുകളാണ് ഉള്ളത് എന്ന് നോക്കാം. ഇന്ത്യൻ മ്യൂസിക്കിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഒന്ന് കർണാട്ടിക് എന്നും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഇന്ത്യൻ മ്യൂസിക്കിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. കർണാട്ടിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ മെത്തേഡ്സ് ഓഫ് പുരാണ ദരദശ, അതായത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പുരാണ ദരദശയുടെ അല്ലെ അതിന് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. ദെൻ ഇറ്റ് ഹാസ് എ ഹിസ്റ്ററി ഓഫ് മോർ ദാൻ 600 years. ഇതിനൊരു ഹിസ്റ്ററി എന്ന് പറയുന്നത് മോർ ദാൻ 600 years ആണ്. ദെൻ ദ സ്ട്രക്ചറിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൽ വരുന്ന ഡിഫറെന്റ് ഫോംസ് വരുന്നുണ്ട്. ഒന്ന് പറയുന്നത് കൃതി വരുന്നുണ്ട്, കീർത്തനം, വർണ്ണം, പദം, അതുപോലെ തന്നെ ജാവലി, ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്, ഈ ഒരു കർണാട്ടിക് മ്യൂസിക്കിൽ ഉൾപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് ഹിന്ദുസ്ഥാനി മ്യൂസിക് ആണ്. ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ വരുന്നത് ഇറ്റ് പ്രിവീൽസ് ഇൻ നോർത്ത് ഇന്ത്യ, ഉത്തരേന്ത്യയിലാണ് ഇന്ത്യയിൽ കൂടുതലായിട്ട് ഇത് കാണുന്നത്. ദ പീരീഡ് ഓഫ് മുഗൾ റൂളർ അക്ബർസ് റീജിയൻ ഈസ് കൺസിഡേർഡ് ടു ബി എ ഗോൾഡൻ പീരീഡ് ഓഫ് ഹിന്ദുസ്ഥാനി മ്യൂസിക്. അപ്പോൾ അക്ബർമാരുടെ കാലഘട്ടം ഒരു ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ സുവർണ കാലഘട്ടമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണക്കാക്കപ്പെടുന്നത്. സോ മെയിൻ രാഗാസ് യൂസ്ഡ് ആർ ഈ ഒരു ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ ഉപയോഗിക്കുന്ന എന്താണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന രാഗാസ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ബാരാവി, ദെൻ
ഭൈരവി, ദൻ അസവേരി, ദൻ കാമോജ് ആൻഡ് ബിലവിൽ. ചില രാഗാസ് നമ്മൾ ചില ദിവസങ്ങളിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആലപിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക്. അപ്പൊ മെയിൻ ആയിട്ട് രണ്ട് രീതിയിലുള്ള മ്യൂസിക് ആണുള്ളത്. ഒന്ന് കർണാട്ടിക് മ്യൂസിക് വരുന്നുണ്ട്, ദൻ ഹിന്ദുസ്ഥാനി മ്യൂസിക് വരുന്നുണ്ട്. ദൻ ഫൈവ് സ്കൂൾസ് ഓഫ് മ്യൂസിക്സ് ഇൻ ഹിന്ദുസ്ഥാനി. ഹിന്ദുസ്ഥാനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഞ്ച് സ്കൂൾസ് വരുന്നുണ്ട് പറയുന്നുണ്ട്. ഏതൊക്കെയെന്നുള്ളത് നോക്കാം. ഒന്നാമത് പറയുന്നതാണ് ധ്രുപാട്, ദൻ നെക്സ്റ്റ് വരുന്നതാണ് ഖയാൽ, ദൻ തുംബി, ദൻ തരാന ആൻഡ് ഗസൽ. ഇത്രയാണ് ഫൈവ് സ്കൂൾസ് ഓഫ് മ്യൂസിക്സ് ഇൻ ഹിന്ദുസ്ഥാനിയിൽ വരുന്നത്. ദൻ നെക്സ്റ്റ് വരുന്നതാണ് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്. അപ്പോ ടൈപ്സ് ഓഫ് മ്യൂസിക്കിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കൂടെയാണ് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പൊ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിൽ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ഹാസ് ടു ഫോംസ്. ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിന് രണ്ട് ഫോംസ് ആണുള്ളത്, വോക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റൽ. വോക്കൽ എന്നും പറയും, അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റലും എന്ന് പറയും. സോ ഇൻസ്ട്രുമെന്റ്സ് ഗീവ് മോർ എഫക്ട് ടു ദ വോക്കൽ മ്യൂസിക്. വോക്കൽ മ്യൂസിക്കിന് കൂടുതൽ എന്താണ് എഫക്റ്റ് കൊടുക്കുന്നത് ഇൻസ്ട്രുമെന്റ്സ് ആണ്. സോ ദർ ഇസ് എ ജനറൽ ടെൻഡൻസി ഫോർ ദ ഇൻസ്ട്രുമെന്റൽ സ്റ്റൈൽസ് ടു ഫോളോ ക്യൂറ്റ് ക്ലോസ്ലി ടു ദ വോക്കൽ സ്റ്റൈൽസ്. ദർ ആർ മെനി ഇൻസ്ട്രുമെന്റ്സ് ഇൻ ഇന്ത്യൻ മ്യൂസിക്. ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നുണ്ട്, ഈ ഒരു ഇന്ത്യൻ മ്യൂസിക്കിൽ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇന്ത്യൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു സ്വര ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് താള ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ ഇന്ത്യൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് സ്വര ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടും അതുപോലെ തന്നെ താള ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുമാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫോക്ക് മ്യൂസിക്. ഫോക്ക് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി ലിങ്ക്ഡ് വിത്ത് ദ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആൻഡ് ദെർഫോർ ദർ ആർ എൻഡ്ലെസ് വെറൈറ്റീസ് ഇൻ ഫോക്ക് മ്യൂസിക്. അതായത് ഈ ഒരു മ്യൂസിക്കിൽ നാടോടി സംഗീതത്തിൽ എന്താണ് വൈവിധ്യമായിട്ട് ഉള്ള ഒരുപാട്, അതായത് ഡൈവേഴ്സിറ്റി ആൻഡ് ദെർഫോർ ദർ ആർ എൻഡ്ലെസ് വെറൈറ്റീസ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരുന്നത്, ഓരോ റീജിയണുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ കൾച്ചറുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് ദ കോമൺ മാൻ. ഒരു കോമൺ മാനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മ്യൂസിക്കിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് വാരീസ് ഫ്രം റീജിയൻ ടു റീജിയൻ ലാംഗ്വേജ്. ഓരോ റീജിയനിൽ ഓരോ ഭാഷയ്ക്കും അല്ലെങ്കിൽ ഓരോ സന്ദർഭത്തിനും ഒക്കെ എന്താണ് വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ലാംഗ്വേജ് ടു ലാംഗ്വേജ്, ഒക്കേഷൻ ടു ഒക്കേഷൻ, റീജിയൻ ടു റീജിയൻ ഇതെന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ ഇറ്റ് ഡസ് നോട്ട് ഫോളോ എനി റിജിഡ് റൂൾസ് ഫോർ ഇറ്റ്സ് പ്രസന്റേഷൻ. ഇപ്പോൾ നമ്മൾ എന്താ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ഒക്കെ പോലെ ഒരു തരത്തിലുള്ള റൂൾസും അല്ലെങ്കിൽ റിജിഡ് ആയിട്ടുള്ള ഒരു റൂൾസും എന്തിൽ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഒരു ഫോക്ക് മ്യൂസിക്കിൽ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അത്ര കർശനമായിട്ടുള്ള നിയമങ്ങളൊന്നും പാലിക്കേണ്ടതായിട്ടില്ല. നമ്മളുടെ ഒരു കോമൺ മാനെയാണ് അതിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അത് ഓരോ റീജിയൻ ടു റീജിയണും ലാംഗ്വേജ് ടു ലാംഗ്വേജും ഒക്കേഷൻ ടു ഒക്കേഷനും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടായതുകൊണ്ട് തന്നെ ഒരുപാട് എൻഡ്ലെസ് ആയിട്ടുള്ള വെറൈറ്റീസ് ഓഫ് മ്യൂസിക് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അതാണ് ഫോക്ക് മ്യൂസിക് എന്ന് പറയുന്നത്. ദെൻ അപ്പൊ അത്രയാണ് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫെയേഴ്സ് ആൻഡ് ഫെസ്റ്റിവൽസ് ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഫെയേഴ്സും ഫെസ്റ്റിവൽസും ഏതൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അതിൽ പറയുന്നുണ്ട് ആദ്യം ഫെസ്റ്റിവൽസ് ഏതാന്നുള്ളത് നോക്കാം. ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഉത്സവങ്ങളുടെയും മേളങ്ങളുടെയും അല്ലെ ഒക്കെ ഒരു നാടാണ്, മേളകളുടെയും ഒക്കെ ഒരു നാടാണ്. സോ അത് എന്തൊക്കെയാണ്, റീജിയൻസ് വിത്ത് യുണീക് സോഷ്യൽ കൾച്ചറൽസും അതുപോലെ തന്നെ ഐഡന്റിറ്റീസും ഉണ്ടായിരിക്കും. ഈ ഫെസ്റ്റിവൽസ് ഒക്കെ പറയുന്നത് എന്താണ്, ഒരു നാടിന്റെ തന്നെ എന്താണ് ഐക്യത്തെയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സമാധാനത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് ഫെസ്റ്റിവൽസ് സിംബലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള, നമ്മുടെ ഇന്ത്യയിലുള്ള മെയിൻ ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് എന്നുള്ളത് നോക്കാം. അപ്പൊ ഫെസ്റ്റിവൽസ് ഓഫ് ഇന്ത്യ ആണ്. ഫെസ്റ്റിവൽസ് ഓഫ് ഇന്ത്യയിൽ പറയുന്നത് ഫെസ്റ്റിവൽസ് പെർട്ടെയ്ൻ ടു ഡിഫറെന്റ് ഒക്കേഷൻസ് അല്ലെ. ഫെസ്റ്റിവൽസ് എപ്പോഴാണ് ഉണ്ടാകുന്നത്, പല സമയങ്ങളിലാണ്, ഡിഫറെന്റ് ഒക്കേഷൻസിലാണ് ഉണ്ടാകുന്നത്. വെൽക്കം ദ സീസൺസ് ഓഫ് ദ ഇയർ, ദ ഹാർവെസ്റ്റ്, ദ റെയിൻ ഓർ ദ ഫുൾ മൂൺ, സെലിബ്രേറ്റ് റിലീജിയസ് ഒക്കേഷൻസ്, ബർത്ത്ഡേസ് ഓഫ് ഡിവൈൻ ബീയിങ്സ് ആൻഡ് സെയിൻസ് ഓർ ദ അഡ്വെന്റ് ഓഫ് ദ ന്യൂ ഇയർ. അതായത് എന്താണ്, വിളവെടുപ്പ്, മഴ, അല്ലെങ്കിൽ പൂർണ്ണചന്ദ്രൻ, അതുപോലെ തന്നെ മതപരമായിട്ടുള്ള ആഘോഷങ്ങൾ, ഒക്കേഷൻസ്, ബർത്ത്ഡേസ് അല്ലെ, അതായത് എന്താണ് ദിവ്യമായിട്ടുള്ള എന്തെങ്കിലും അതിൻ്റെ ബർത്ത്ഡേസ്, അതുപോലെ തന്നെ പുതുവർഷത്തിൻ്റെ ഒരു എന്താണ് ന്യൂ ഇയർ വരിക, അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ഫെസ്റ്റിവൽസ് ചെയ്യുന്നത് അല്ലെ. ഈ ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കോമ്പിനേഷൻ ആണ്, കോമ്പിനേഷൻസ് ഓഫ് റിലീജിയസ് സെറിമണീസ്, സെമി റിച്വൽ, സ്പെക്ടാക്കിൾസ് ആൻഡ് വർഷിപ്പ് പ്രയർ, ലസ്ട്രേഷൻസ്, processions up.
ഫെസ്റ്റിവൽസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത് ഇസ് ഹോൾഡ് എ വെരി യുണീക് പൊസിഷൻ ഇൻ ദ അട്രാക്ഷൻസ് ആൻഡ് എന്റർടൈൻമെന്റ് സെഗ്മെന്റ് ഓഫ് ദ ടൂറിസം ഇൻഡസ്ട്രി. ടൂറിസം ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽസിന് വെരി യുണീക് പൊസിഷൻ ആണുള്ളത്. സോ ദേ ആക്ട് ആസ് എ ഹെറിറ്റേജ് അട്രാക്ഷൻസ്, കൊമേഴ്സ്യൽ അട്രാക്ഷൻസ് ആൻഡ് ലൈവ് എന്റർടൈൻമെന്റ്സ് ഫോർ മില്യൺസ്. അപ്പൊ ഇതിലൂടെ ഒരു ഹെറിറ്റേജ് അട്രാക്ഷൻ ആയിട്ടും അതുപോലെ തന്നെ ഒരു കൊമേഴ്സ്യൽ അട്രാക്ഷൻ ആയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കാണുന്നത്. സോ ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽസ് ആൻഡ് ദീസ് ആർ ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ടായിരിക്കും അല്ലെ, ഫെസ്റ്റിവൽസ് ഉണ്ട്. അപ്പൊ അത് ഇന്ത്യയുടെ തന്നെ ഇന്ത്യൻ കൾച്ചറിന്റെ ഒരു പാർട്ടായിട്ടാണ് ഇത് കാണുന്നത്. ദെൻ ഇന്ത്യ ഹാസ് എ ഹാൻഡ് ഫുൾ ഓഫ് ഫെസ്റ്റിവൽസ് ഓഫ് ഓൾ സീസൺസ് ഓൾ റിലീജിയൻ സംടൈംസ് ഫോർ സ്റ്റേറ്റ് ആൻഡ് റീജിയൻസ് ടു. സംടൈംസ് എ ഫെസ്റ്റിവൽ ഓർ ഫെയർ ടേക്ക് ഡിഫറെന്റ് അപ്പിയറൻസസ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി. ദെൻ ഇന്ത്യൻ ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ദ വേരിയസ് ഹാർവസ് and the commemorate great historical figures and events, and they are also celebrated in devotion of the deities and the different religions. Then fairs and festivals in India are colorful and reflect the vigor and lifestyle of people. അതുപോലെ തന്നെ അപ്പൊ ഇന്ത്യയിൽ വെർദർ ആർ എ സെലിബ്രേഷൻ ഫോർ എവറി റിലീജിയസ് ഒക്കേഷൻസ്. ഏതൊരു റിലീജിയസ് ഒക്കേഷൻ ആയാലും അവിടെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരിക്കും. ദെൻ ചേഞ്ച് സീസൺ ആൻഡ് എവറി ഹാർവസ്റ്റ് അല്ലെ, ചേഞ്ചിങ് സീസൺ ഒക്കെ ആണെങ്കിലും അതിനൊക്കെ എന്തുണ്ട് ഒരു സെലിബ്രേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി അതിന് ടൈപ്സ് ഓഫ് ഫെസ്റ്റിവൽസ് പറയുന്നുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ടൈപ്സ് ഓഫ് ഫെസ്റ്റിവൽസിൽ വരുന്നത് റിലീജിയസ് ഫെസ്റ്റിവൽസും അതുപോലെ തന്നെ സെക്യുലാർ ഫെസ്റ്റിവൽസ് എന്നുള്ളത്. റിലീജിയസ് ഫെസ്റ്റിവൽസ് വരുമ്പോൾ അതിൽ ക്രിസ്മസ് വരും, അതുപോലെ തന്നെ ഈദുൽ ഫിത്തർ, അതൊക്കെയാണ് റിലീജിയസ് ഫെസ്റ്റിവൽസ് വരുന്നത്. ദെൻ സെക്യുലർ ഫെസ്റ്റിവൽസിൽ വരുന്നത് ഓണം, ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, അതൊക്കെയാണ് എന്തിൽ വരുന്നത്, സെക്യുലർ ഫെസ്റ്റിവൽസിൽ വരുന്നത്. ദെൻ നമുക്ക് ഇനി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് നോക്കാം. അപ്പൊ ഇങ്ങനെ ഇന്ത്യൻ ഹോളിഡേ കലണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ജനുവരിയിൽ വരുന്നത്, അതുപോലെ തന്നെ ഫെബ്രുവരിയിൽ വരുന്ന ഫെസ്റ്റിവൽസ്, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫെസ്റ്റിവൽസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഏതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഫെസ്റ്റിവൽസ് എന്നുള്ളത്. ദെൻ ലിസ്റ്റ് ഓഫ് സെലക്ടഡ് ഫെസ്റ്റിവൽസ് ആണ്, നമ്മൾ കുറച്ച് ഫെസ്റ്റിവൽസ് മാത്രം ഒന്ന് എടുത്തെഴുതിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ്, അതായത് ഹിന്ദു ഫെസ്റ്റിവൽസ്, ക്രിസ്ത്യൻ ഫെസ്റ്റിവൽസ്, മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്ന് എടുത്തെഴുതിയിരിക്കുകയാണ് ഫെസ്റ്റിവൽസിനെ. ദെൻ ഓരോന്നും കുറച്ച് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചൊരു ഫെസ്റ്റിവൽസിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് ഓടിച്ചു പോവാം. അതിൽ ഒന്നാമത് പറയുന്നത് ഹോളിയാണ്. ഹോളി എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഫെസ്റ്റിവൽ ആണ്. ഇറ്റ്സ് അബൌട്ട് കളർ ഓഫ് ലൈഫ് ആൻഡ് സക്സസ്ഫുൾ ഹാർവസ്റ്റ്. ദെൻ ന്യൂ ഇയർ, ഹാർമോണി അക്രോസ് ഓൾ ബാരിയേഴ്സ് ആൻഡ് ബോൺഫയർ അറ്റ് നൈറ്റ് ത്രൂ കളേർഡ് വാട്ടർ ആൻഡ് ഫീസ്റ്റ്. നമുക്കറിയാം എന്താണ് ഹോളി എന്ന് പറയുന്നത്, ആഘോഷിക്കുന്നത് എങ്ങനെയാണ്, കളർ ഓഫ് ലൈഫ് ആണ് അല്ലേ. അതുപോലെ തന്നെ സക്സസ്ഫുൾ ഹാർവസ്റ്റ് ആയിട്ടും കണക്കാക്കുന്നുണ്ട്, ന്യൂ ഇയർ ആയിട്ടും. ദെൻ ഹാർമോണി അക്രോസ് ഓൾ ബാരിയേഴ്സ് ആയിട്ടാണ് നിന്നത് ഹോളി കണക്കാക്കുന്നത്. ദെൻ ഗണേഷ് ഉത്സവമാണ്, അത് ഫെസ്റ്റിവൽ ഓഫ് ഓണർ ഓഫ് ഗണേഷ് ആണ്. ദെൻ എലിഫന്റ് ഹെഡഡ് ഡയറ്റി, ദെൻ റിമൂവർ ഓഫ് ഒബ്സ്റ്റാക്കിൾസ്. ദെൻ സെലിബ്രേറ്റഡ് ഫോർ 10 ഡേയ്സിലാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഹ്യൂജ് ക്ലേ ഐഡിയോൾസ് മെയ്ഡ് ഡെക്കറേറ്റഡ് ആൻഡ് പ്രേയേഴ്സ് ഓഫേർഡ് ഐഡിയോൾസ് ഇമ്പേഴ്സ്ഡ് ഇൻ എ റിവർ ലേക്ക് ഓഫ് ദ സേ. അപ്പൊ ഇതിൽ പറയുന്നത് ഇത് 10 ദിവസത്തേക്കാണ് എന്ത് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. വലിയ കളിമണ്ണായിട്ട് കളിമണ്ണിന്റെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് അതിൽ എന്താണ് പ്രാർത്ഥനകൾ നടത്തിയിട്ട് എന്ത് ചെയ്യണം, നദിയിൽ അത് നിർമ്മാർജ്ജനം ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ വിഗ്രഹങ്ങൾ. അതിനാണ് ഗണേഷ് ഉത്സവം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ജന്മാഷ്ടമി, അതായത് ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിന്റെ എന്താണ് മനുഷ്യാവതാരത്തെയാണ് എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത്. അതായത് കൃഷ്ണ അല്ല, കൃഷ്ണ എന്നുള്ള അവതാരത്തെയാണ് കാണിക്കുന്നത്. ഇതില് നമ്മളെ ഈ ഒരു സമയത്ത് ഈ ടെമ്പിൾസും ഹോംസ് ഒക്കെ നമ്മൾ ബ്യൂട്ടിഫുള്ളി എന്ത് ചെയ്യും, ഡെക്കറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ അതിൽ രാസലീല പെർഫോമൻസസ് ഒക്കെ ഉണ്ടായിരിക്കും. അതാണ് ജന്മാഷ്ടമിയിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് രക്ഷാബന്ധൻ ആണ്, അതായത് സെലിബ്രേറ്റ് ദ ലവ് ഓഫ് എ ബ്രദർ ഫോർ ഹിസ് സിസ്റ്റർ അല്ലെ. അതായത് ബ്രദർ ആൻഡ് സിസ്റ്റർ എന്നുള്ള ഒരു റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന, അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന അതാണ് രക്ഷാബന്ധം എന്ന് പറയുന്നത്. സെലിബ്രേറ്റഡ് ഓൺ ദ ഫുൾ മൂൺ ഡേ ഓഫ് ദ ഹിന്ദു മന്ത് ഓഫ് ശ്രാവണ അല്ലെ. ശ്രാവണ എന്നുള്ള ഒരു, അതായത് ജൂലൈ ഓഗസ്റ്റ് ആ ഒരു മന്തിൽ ആണ് ഇത് ചെയ്യുന്നത്, ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദെൻ സിസ്റ്റേഴ്സ് ടൈ ഡാഗി ഫോർ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഈവിൽ ഇൻഫ്ലുവൻസസ്. അപ്പൊ ഒരു എന്താണ് ഈവിൾ ഇൻഫ്ലുവൻസസിൽ നിന്ന് അഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെയും സിസ്റ്റേഴ്സ് ഈ ഒരു രാഗി കെട്ടുകയാണ് ചെയ്യുന്നത്. ദെൻ ദീർഘായുസിനും അതുപോലെ തന്നെ സന്തോഷത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരിക്കും ഇതിലുണ്ടായിരിക്കുക. അതാണ് രക്ഷാബന്ധൻ.
ദെൻ നെക്സ്റ്റ് നവരാത്രിയാണ്, അതായത് സെലിബ്രേറ്റിംഗ് ഓഫ് മദർ ഗോഡ്നസ് ദുർഗ. ദെൻ സിംബലൈസസ് വിക്ടറി ഓഫ് ഗുഡ് ഓവർ ഈവൽ. ദെൻ ഫാസ്റ്റിംഗ് ഓഫ് 9 days, സിംഗ് ഡാൻസ് ആൻഡ് മെറിമെന്റ്, അതായത് നന്മയുടെ വിജയത്തെ കാണിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷമാണ് നവരാത്രി എന്ന് പറയുന്നത്. ഇത് 9 ദിവസത്തെ ഉപവാസമാണ് ഉണ്ടായിരിക്കുക. പാട്ട് പാടുക, നൃത്തം ചെയ്യുക, അതൊക്കെയാണ് അതിൽ വരുന്നത്, നവരാത്രിയിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ദീപാവലി. ദീപാവലി എന്ന് പറയുന്നത് ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് ആണ് ഇതിന് സിംബലൈസ് ചെയ്യുന്നത്. ഇത് എന്താണ് കാണിക്കുന്നത്, ഒരു അന്ധകാരത്തിൽ നിന്ന് എന്താണ് വെളിച്ചത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ദെൻ ഒക്ടോബർ നവംബറിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 15ാം ദിവസമാണ് എന്ത് ചെയ്യുന്നത്, ആഘോഷിക്കുന്നത്. നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും, വീടുകളിലായിക്കോട്ടെ, സ്ട്രീറ്റുകളിലായിക്കോട്ടെ, ലൈറ്റ്സ്, കാൻഡിൽസ്, അത് കളേഴ്സ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, അതായത് പ്രകാശം പരത്തുക എന്നുള്ളതാണ്. അങ്ങനെ പ്രകാശമുള്ള തെരുവുകളാക്കി മാറ്റുക, അല്ലെങ്കിൽ വീടുകളാക്കി മാറ്റുക എന്നുള്ളതാണ്. ദെൻ വീടുകളെല്ലാം എന്ത് ചെയ്യും, അലങ്കരിക്കും, അതുപോലെ തന്നെ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുക, അതൊക്കെയാണ് ദീപാവലിയിൽ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് രാമനവമി, അതായത് രാമന്റെ ജനനത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ളതാണ് രാമനവമി ആയിട്ട് വരുന്നത്, അതായത് നീതിയുടെ ഒരു ചിഹ്നമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിലാണ്. അത് ഇവിടെ തന്നെ എന്താണ് ഇതിൽ പറയുന്നത്, ഡിവോഷണൽ ആയിട്ടുള്ള സോങ്ങുകളൊക്കെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഭജനകൾ, ഭക്തി ഗാനങ്ങളൊക്കെ പാടുക, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക, പ്രസാദം വിതരണം ചെയ്യുക, അതൊക്കെയാണ് ഈ ഒരു രാമനവമിക്ക് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഈദുൽ സുഹ. ഇത് ഫെസ്റ്റിവൽ ഓഫ് ഗ്രേറ്റർ റീജോയിൻസ് ആണ്. ദെൻ സ്പെഷ്യൽ പ്രയേഴ്സ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്രീറ്റിംഗ്സ് ആൻഡ് ഗിഫ്റ്റ്സ്. ഇതെന്ന് പറയുന്നത് എന്താണ്, പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും, ആശംസകളും സമ്മാനങ്ങളൊക്കെ നീ കൈമാറും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഗുരുനായക് ജയന്തി. ഇത് ഗുരുനായക് ദേവിന്റെ ഒരു ബർത്ത് ആനിവേഴ്സറി ആയിട്ടാണ് കണക്കാക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ക്രിസ്മസ്, അതായത് ജീസസ് ഓഫ് ക്രിസ്റ്റിന്റെ ബർത്ത് ആയിട്ടാണ് കണക്കാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, മിഡ് നൈറ്റ് മാസ് ആൻഡ് മെരി മേക്കിംഗ് ഗ്രൂപ്പ് ഡാൻസസ് ഉണ്ടായിരിക്കും, കാരോൾസ് ഉണ്ടായിരിക്കും. ദെൻ ഡെക്കറേറ്റ് ഹോംസ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യും, ഗ്രീറ്റിംഗ്സും ഗിഫ്റ്റ് ഒക്കെ കൈമാറും, അതൊക്കെയാണ് എന്തിൽ വരുന്നത്, ഈ ഒരു ക്രിസ്മസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫെസ്റ്റിവൽസ് റെപ്രസെന്റ് ദ സ്പിരിറ്റ് ഓഫ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് സൊസൈറ്റി. അല്ലെ, നമുക്കറിയാം ഫെസ്റ്റിവൽസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇന്ത്യൻ കൾച്ചർ ആൻഡ് സൊസൈറ്റി, അതിന്റെ സ്പിരിറ്റ് ആണ്. ദെൻ റെപ്രസെന്റ് ദ പീപ്പിൾ ഫ്രം ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് റിലീജിയസ് കമ്മ്യൂണിറ്റി ആൻഡ് റീജിയൻസ്. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ഫെസ്റ്റിവൽസ് ആയിട്ട് പറയുന്നത്. ഇനിയും ഉണ്ട് ഫെസ്റ്റിവൽസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസ്, ഓണം, വിഷു, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഈദുൽ ഫിത്തർ വരുന്നുണ്ട്, ഈദുൽ സുഹ വരുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യും, മുഹറം, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഇമ്പോർട്ടൻ്റ് ടൈപ്സ് ഓഫ് ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫെയേഴ്സ്. ഫെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മേളകൾ, മേളകളാണ്. അതായത് ഫെയേഴ്സ് വർ ഓൺലി എ മാർക്കറ്റ് പ്ലേസ് ഫോർ സ്റ്റിമുലേറ്റിംഗ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ബൈ ക്രിയേറ്റിംഗ് എൻ ഇവന്റ് ദാറ്റ് വുഡ് ബ്രിങ് ദ ബയർ ആൻഡ് സെല്ലർ ടുഗദർ. അതായത് മേളകൾ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും ഒന്നിപ്പിക്കുന്ന ഒരു ഇവന്റ് ആണ് മേളകൾ എന്ന് പറയുന്നത് അല്ലെ. വിത്ത് ദ പാസേജ് ഓഫ് ടൈം മെനി ആക്ടിവിറ്റി, ഫുഡ് ഷോസ് ഉണ്ടായിരിക്കും, എന്റർടൈൻമെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും, അതൊക്കെയാണ് അതിന്റെ ഒരു പാർട്ടായിട്ട് വരുന്നത്. ദെൻ ഇറ്റ് ഈസ് ലോജിക്കൽ സിൻസ് ദ വേർഡ് ഓഫ് ഫെയർ കംസ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഓഫ് ഫെറിയ മീനിങ് ഹോളിഡേ. അതായത് ഈ ഒരു ഫെയേഴ്സ് എന്നുള്ള ഒരു വാക്ക് വന്നിട്ടുള്ളത് ലാറ്റിൻ വേർഡായിട്ടുള്ള ഫെറിയ എന്നുള്ള വാക്കിൽ നിന്നാണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഹോളിഡേ എന്നുള്ളതാണ്. സോ ഫെയേഴ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പീരിയോഡിക് ഗ്യാതറിംഗ് ഓഫ് പീപ്പിൾ ഫോർ സ്പെസിഫിക് ഇവന്റ്സ് ആക്ടിവിറ്റീസ് ഓർ പർപ്പസ് വിച്ച് മേ ബി അസോസിയേറ്റഡ് വിത്ത് ഫൺ, അമ്യൂസ്മെന്റ് ആൻഡ് എൻതൂസിയാസ്റ്റിക് പാർട്ടിസിപ്പേഷൻ. അതായത് ഇവിടെ പറയുന്നത് ഫെയേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഡെഫിനേഷൻ കൊടുക്കുകയാണെങ്കിൽ പറയുന്നത് ഇതൊരു പീരിയോഡിക് ഗ്യാതറിംഗ് ആണ്. അതായത് ഇതൊരു ഒത്തുചേരലാണ്, ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഒരു പ്രത്യേക സമയം പറഞ്ഞു അല്ലെ, ഒരു പ്രത്യേക സമയത്തുള്ള ഒരു ഒത്തുചേരലാണ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആണ്. അത് എന്താണ് ഒരുപാട് ഫണ്ണ് അല്ലെങ്കിൽ ഒരുപാട് എന്തുണ്ടാക്കുന്നുണ്ട്, വിനോദത്തിനും ഉത്സാഹത്തോടെയുള്ള പാർട്ടിസിപ്പേഷനും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫെയേഴ്സിൽ പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇമ്പോർട്ടന്റ് ഫെയേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഇമ്പോർട്ടന്റ് ഫെയേഴ്സ് ഏതൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത് പറയുന്നതാണ് പുഷ്കർ ഫെയർ, അതായത് ഓൺ എവരി കാർത്തിക് പൂർണിമ പുഷ്കർ ഫെയേഴ്സ് ഹെൽഡ് ഇൻ പുഷ്കർ. രാജസ്ഥാനിലെ പുഷ്കർ എന്നുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പുഷ്കർ ഫെയർ എല്ലാ കാർത്തിക പൂർണിമയ്ക്കും എന്ത് ചെയ്യുന്നത്, നടത്തുന്നുണ്ട്. എൻ ആൻഷ്യന്റ് സൈറ്റ് ഓഫ് പിൽഗ്രിമേജ് ആണിത്. ദെൻ ദിസ് ഫെയർ ഈസ് എ വെന്യൂ ഫോർ ദ ബിഗ്ഗസ്റ്റ് ക്യാമൽ മാർക്കറ്റ്. ഇതൊരു എന്താണ് ക്യാമൽ മാർക്കറ്റിന്റെ, അതായത് കുതിരകളെയും കാളകളെയും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്.
ആണ്. കാമൽ മാർക്കറ്റിന്റെ ഒരു എന്താണ് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു വെന്യൂ ആണിത്. അതുപോലെ തന്നെ ഹോഴ്സസ് ആൻഡ് ബുള്ളോക്സ് ഓൾസോ മാർക്കറ്റഡ് ഹിയർ അല്ലെ. ഒട്ടകങ്ങള് അതുപോലെ തന്നെ കുതിരകള് കാളകള് ഇതിനൊക്കെ നമ്മൾ ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ദാൻ ഇറ്റ് ഈസ് ആൻ ഒക്കേഷൻ ഫോർ ദ വില്ലേജേഴ്സ് ടു മീറ്റ് ദയർ ഓൾഡ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. ഇവിടെ ഓൾഡ് ഫ്രണ്ട്സുകളെ അതുപോലെ തന്നെ റിലേറ്റീവ്സിനെ ഒക്കെ മീറ്റ് ചെയ്യാനുള്ള ഒരു ഒക്കേഷൻ കൂടിയാണ് ഈ ഒരു ഫെയർ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പുഷ്കർ ഫെയർ. ദെൻ രണ്ടാമത് പറയുന്നത് ഭാവനത്ത് ഫെയർ ഗുജറാത്ത് ആണ്. ഇതൊരു ഇത് ഹെൽഡ് ചെയ്യുന്നത് ഫെബ്രുവരി മാർച്ച് ഒക്കെ ആയിട്ടാണ്. ഇറ്റ് ലാസ്റ്റ് ചെയ്യുന്നത് ഫോർ 5 days വരെ നീണ്ടു നിൽക്കും. ദെൻ അവിടെ ഉണ്ടാകുന്നത് ദ ഹൈലൈറ്റ്സ് ഫോർ ദ ഫെയർ എന്ന് പറയുന്നത് ഭജന അതുപോലെ തന്നെ കീർത്തന ദെൻ ഫോക്ക് സോങ്സ് ആൻഡ് ഫോക്ക് ഡാൻസ് ഒക്കെയാണ് ഇവിടെ ഉണ്ടായിരിക്കുക ഈ ഒരു ഭവനത്ത് ഫെയർ ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സോനേപൂർ ഫെയർ ബീഹാർ. ബീഹാറിലുള്ള സോനേപൂർ ഫെയർ ആണ്. ദെൻ ഇറ്റ് ഈസ് ദ വെന്യൂ ഓഫ് ഏഷ്യാസ് ലാർജസ്റ്റ് കാറ്റിൽ ഫെയർ. ലാർജസ്റ്റ് കന്നുകാലികളുടെ ഏറ്റവും വലിയ ഒരു വെന്യൂ ആണ് ഈ ഒരു സോനേപൂർ ഫെയർ എന്ന് പറയുന്നത്. സോ ദിസ് ഫെയർ ഈസ് ഹെൽഡ് ഓൺ കാർത്തിക് പൂർണിമയ്ക്കാണ് ഇത് എന്ത് ചെയ്യുന്നത് നടത്തുന്നത് എവരി ഇയർ ആൻഡ് ലാസ്റ്റ് ഫോർ 8 fortnight. ഒരു 2 ആഴ്ച വരെയൊക്കെ എന്ത് ചെയ്യും ഇത് നീണ്ടു നിൽക്കുന്നതായിരിക്കും. അതാണ് സോനേപൂർ ഫെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് സുരാജ്ഗുഡ് ക്രാഫ്റ്റ് മേള. അതായത് സുരാജ്ഗുഡ് ഇൻ ഡൽഹിയിലാണ്. ഇറ്റ് ഈസ് ദ ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ഫെയർ ഹെൽഡ് അറ്റ് സുരാജ്ഗുണ്ട്. സുരാജ്ഗുണ്ടിൽ ഉള്ള ഒരു ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ഫെയർ ആണിത്. ദൻ നിയർ ഡൽഹി ഫ്രം ദ 1st to 15th of February. ഫെബ്രുവരിയിൽ 1st മുതൽ 15th വരെ എന്തുണ്ടായിരിക്കും ഇത് ഉണ്ടായിരിക്കും. ദൻ കൾച്ചറൽ പ്രോഗ്രാംസ് ആൻഡ് റൂറൽ ക്യുസിൻസ് ആർ ഓൾസോ പാർട്ട് ഓഫ് ദ ഫെയർ. കൾച്ചറൽ പ്രോഗ്രാംസും അതുപോലെ തന്നെ എന്താണ് ഈ റൂറൽ ക്യുസിൻസ് ഒക്കെ ഈ ഒരു ഫെയറിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ട്രേഡ് ഫെയർ ഇൻ ഇന്ത്യ. ന്യൂഡൽഹിയിലാണുള്ളത്. ദെൻ എൻ ആനുവൽ ഇവന്റ് ഓഫ് ദ ഫീൽഡ് ഓഫ് ട്രേഡ് ആൻഡ് കൾച്ചർ ആൻഡ് ഹെൽഡ് അറ്റ് പ്രകൃതി മെയ്ഡൻ ഓഫ് ന്യൂഡൽഹി. ഇറ്റ് ഈസ് ഫോർ ഷോ കേസിംഗ് ഇന്ത്യാസ് അഗ്രികൾച്ചർ ട്രേഡ് സയൻസ് ആൻഡ് ടെക്നോളജി കൺസൾട്ടൻസി സർവീസസ്. അപ്പോ ഈ ഒരു ഇന്ത്യയിലെ തന്നെ ഇന്ത്യയുടെ ഇൻഡസ്ട്രി അഗ്രികൾച്ചർ ട്രേഡ് സയൻസ് ആൻഡ് ടെക്നോളജി കൺസൾട്ടൻസി സർവീസസ് ഒക്കെയാണ് അതൊക്കെ കാണിക്കുന്ന ഒരു ഫെയർ ആണ് എന്ത് പറയുന്നത് ട്രേഡ് ഫെയർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സർഗേജ് ഫെയർ ആണ് ഗുജറാത്തിലാണ്. സർഗേജ് ഇൻ അഹമ്മദാബാദ് ഹോസ്റ്റ് ഇൻ ദിസ് ഫെയർ എവരി ഇയർ ഇൻ ദ മന്ത് ഓഫ് ജൂലൈ ഓഗസ്റ്റിലൊക്കെ ആയിട്ടാണ് നടത്തുന്നത്. ദെൻ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മുസ്ലിം ഫെയർ. ഗുജറാത്തിലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മുസ്ലിം ഫെയർ ആണിത്. ദെൻ ഐസ്ലാൻഡ് ടൂറിസം ഫെസ്റ്റിവൽ ആണ്. ദെൻ ഇറ്റ്സ് എ ടെൻഡൻസി ഫെസ്റ്റിവൽ. ദെൻ ഐസ്ലാൻഡ് ടൂറിസം ഫെസ്റ്റിവൽ ആണ്. ഇറ്റ് ഈസ് എ 10-day ഫെസ്റ്റിവൽ ഓഫ് ഡാൻസ്. ഒരു 10 ദിവസത്തെ എന്താണ് ഫെസ്റ്റിവൽ ഓഫ് ഡാൻസ് ആണിത്. അതിൽ ഡ്രാമ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡാൻസ് ഉണ്ടായിരിക്കും, മ്യൂസിക് ഉണ്ടായിരിക്കും. ദെൻ എക്സിബിറ്റ് ഡിസ്പ്ലേയിങ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഫ്ലോറ ആൻഡ് ഫൂണ ആൻഡ് മറൈൻ ലൈഫ് ആ പാർട്ട് ഓഫ് ദ ഫെസ്റ്റിവൽ. ഈ ഒരു ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ആർട്ട് ക്രാഫ്റ്റ് ഫ്ലോറ ആൻഡ് ഫൂണ ഒക്കെ എന്ത് ചെയ്യും എക്സിബിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ടെലി ഗെയിംസ് ആൻഡ് പാരാസെല്ലിംഗ് ആർ അഡീഷണൽ അട്രാക്ഷൻസ്. അപ്പൊ ടെലി ഗെയിംസും അതുപോലെ തന്നെ പാരാസെല്ലിംഗ് ഒക്കെ ഇതിന്റെ ഒരു അഡീഷണൽ ആയിട്ടുള്ള അട്രാക്ഷൻസ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് തർണേതർ മേള ഗുജറാത്ത്. ഇതെന്ന് പറയുന്നത് ആനുവൽ ഫെയർ ആണ്. ഇത് ഹെൽഡ് ചെയ്യുന്നത് തർണേതറിലാണ്. ദെൻ സൗരാഷ്ട്രയിലെ തർണേതറിലാണ് ഇത് ചെയ്യുന്നത് നടക്കുന്നത്. ഈ ഒരു വാർഷിക മേള എന്ന് പറയുന്നത് എന്താണ് എവരി ഇയർ ഈസ് എൻ എക്സൈറ്റിംഗ് ആൻഡ് യുണീക്ക് വൺ ആണ്. ദെൻ ഇറ്റ് ഈസ് ഹെൽഡ് അലോങ് വിത്ത് ദ ഫെസ്റ്റിവൽസ് അറ്റ് ദ ത്രിനേശ്വര ടെമ്പിൾ. ദെൻ സെലിബ്രേറ്റിംഗ് ദ വെഡിങ് ഓഫ് ദ ലെജൻഡൻസി മഹാഭാരത ഹീറോ അർജുന വിത്ത് ദ്രൗപദി. അപ്പോ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഉത്സവത്തിന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് മഹാഭാരതത്തിൽ നായകനായിട്ടുള്ള അർജുനന്റെയും അതുപോലെ തന്നെ ദ്രൗപദിയുടെയും വിവാഹമാണ് എന്ത് ചെയ്യുന്നത് ഇതിലൂടെ ആഘോഷിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഈ ഒരു ഫെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് നാഗർ ഫെയർ. നാഗർ ഫെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റിൽ ഫെയർ ആണ്. അത് ഇന്ത്യ കൺട്രിയിലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഫെയർ കൂടാണ്. ഇതെന്ന് പറയുന്നത് രാജസ്ഥാനിലാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ദ ഗ്രേറ്റ് എലിഫന്റ് മാർച്ച്. അതായത് 101 ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ് എലിഫന്റ്സ് അല്ലെ, അവരുടെ ഒരു മാർച്ച് ആണ് അവിടെ. അതായത് ഈ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് തൃശ്ശൂരിലാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരം ഇൻ ജനുവരി എവരി ഇയറിൽ. എല്ലാ ജനുവരിയിലെ എല്ലാ വർഷത്തിലും ജനുവരിയിൽ എന്ത് ചെയ്യുന്നത് തൃശ്ശൂരും തിരുവനന്തപുരത്തും ഈ ഒരു ഉത്സവം ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന ഫെയേഴ്സ് ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫെയേഴ്സ് ആൻഡ് ഫെസ്റ്റിവൽസ് ആണ്. അപ്പൊ അതിൽ ഫെയേഴ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്തത്.